ഇവിടുത്തെ ഒരു കിടിലൻ വ്യൂ ആണ്. കൂളാണ്, കൂളിന്റെ സൈഡിലേക്ക് അത്യാവശ്യം നല്ല ഇനി ഒരു ബാൽക്കണി ഡിന്നർ സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുണ്ട്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ആൻഡ് മിസസ് ഡോഗ്സ്. നമ്മൾ ഇന്നത്തെ ഒരു എന്താ പറയുക, യാദൃശ്ചികമായിട്ട് കിട്ടിയ ഒരു ട്രിപ്പാണ് നമ്മളുടെ ഇന്നത്തെ. നമ്മൾ ഇന്ന് നിൽക്കുന്ന വേറെ എവിടെയല്ല, വയനാടാണ് നമ്മൾ. ഇന്നിപ്പോൾ വയനാട് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിപൊളി റിസോർട്ടിലാണ് ഇരിക്കുന്നത്. ആ റിസോർട്ട് കിടിലോ കിടിലനാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇതൊരു കിട്ടിയൊരു ചെറിയൊരു ലോട്ടറിയാണ് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ സ്റ്റേ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. കൂടുതൽ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും അത്രയ്ക്കും നല്ല റിസോർട്ടാണ്. കാരണം സെലിബ്രിറ്റീസും ഒരുപാട് നല്ല സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് താമസിക്കുന്ന സ്റ്റേ ചെയ്യുന്ന ഒരു റിസോർട്ടാണ്. ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോയിൽ മനസ്സിലാവാൻ പറ്റുന്ന റിസോർട്ടാണ്. അപ്പം ആദ്യം നിങ്ങൾ ഞങ്ങളുടെ റൂമും കാര്യങ്ങളും അവിടെ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസും എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഓടി പോയി സബ്സ്ക്രൈബ് ചെയ്ത് വരിക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എന്നാൽ ഈ റോളിൽ നോക്കിയാൽ ഞങ്ങളിന്ന് പുതിയ പുതിയ വീഡിയോസിലുണ്ട്. ഇതിനെല്ലാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഹാപ്പിയൊക്കെ നല്ല ടയർഡ് ഐഷുപ്പിയും ഫുള്ള് ടയർഡ്. ഐഷു 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 ഇങ്ങോട്ട് നോക്കിക്കേ ഗൈസ്. അപ്പൊ നമ്മള് പൂക്കോട്ട് ലേക്കിലേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള പല്ല് കേൾക്കാത്ത ബ്ലോഗാണ് ഇന്നത്തെ. സമയം കിട്ടിയില്ല, എന്തായാലും ഭക്ഷണം ഇതൊക്കെ കഴിച്ചു ഇനി റൂമിൽ പോയിട്ട് നന്നായിട്ട് പല്ല് കേൾക്കാന്ന് കരുതി. അപ്പൊ ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്നത് പൂക്കോട് ലേക്കാണ്. ആ പൂക്കോട് ലേക്കിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഇത്, പിന്നെ ബോട്ടിംഗ് ഉണ്ട്. അപ്പൊ അടിപൊളി ഒരു വൈബാണ്. അത്യാവശ്യം സൺഡേ ആയത് തന്നെ ഇന്ന് നല്ല ആളുണ്ട് കേട്ടോ, ഫുള്ള് ആളാണ്. അപ്പൊ വയനാട് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് വന്ന ഇവിടെയാണ്. ആകെ ടയർഡാണ്, പിള്ളേരെ ആകെ ഐഷ ആണ് ഛർദ്ദിച്ചത്. സോ വീഡിയോ കാണുക. അപ്പൊ നമ്മള് കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നരച്ചതുപോലെ കുരങ്ങന്മാരാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ബോട്ടിങ്ങാണ്. ബോട്ടിങ്ങിനാണ് ഇവിടെ ആളുകൾ കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു. പൂക്കോട്ടിലേക്ക് പറയാനായിട്ട് ഈ ബോട്ടിങ്ങാണ് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പം ഇവിടെ ഉള്ളത് ഇത്ര ഉള്ളൂ. ഇതുപോലെ കടലാമയും കുറച്ച് മീനുകൾ, പിന്നെ ലേക്ക് ആൻഡ് ഫിഷ് സ്പാ, ഇത്രയാണ് ഇവിടെ കാണാനായിട്ടുള്ളത്. പിന്നെ പാസ് വരുന്നത് 40 രൂപയാണ് പാസ് വരുന്നത്. പിന്നെ ഇവിടെ വന്നവർക്ക് വേണ്ടി ഷോപ്പിംഗ് ഒരു ചെറിയ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ നമുക്ക് കിട്ടും. ഇത് മാങ്ങാണോ? മുട്ടപ്പഴം. ഇതെന്താ സംഭവം? ഫ്രൂട്ടാണല്ലോ. മുട്ടപ്പഴം ഞാൻ വയനാട് വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നേ. ഈ മുട്ടപ്പഴം എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയില്ല.
ഹായ് ഗായ്സ്. അപ്പൊ നമ്മളെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ നേരെ ഇനി അടുത്ത റിസോർട്ടിലേക്കാണ്. വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണമാണ്, അപ്പൊ ഒന്ന് ആദ്യമേ പോയി കിടന്ന് ഉറങ്ങാം. ആ റിസോർട്ട് ഒരു അടിപൊളി റിസോർട്ടാണ്, അതാണ് സർപ്രൈസ് ഇന്നത്തെ. ഇന്നത്തെ അത് ആ റിസോർട്ടിനൊരു സർപ്രൈസ് ഇരിക്കുന്നു. അപ്പൊ അതെന്താന്നൊക്കെ ഉള്ളത് അവിടെ ചെന്നിട്ട് പറയാം. അപ്പൊ ഗായ്സ്, നമ്മളെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. സപ്താ റിസോർട്ട് ആൻഡ് സ്പാ 0555 8555. ഫ്രണ്ട് വ്യൂ തന്നെ കണ്ടോ, നല്ല അടിപൊളി വൈബാട്ടോ. രക്ഷയില്ലാതെ ഞാൻ അതെ അങ്ങോട്ട് നോക്കിയേ, ഇതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം, എല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. എൻട്രൻസ് തന്നെ നല്ല രസമാണ് കാണാനായിട്ട്, ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെയാണ് റിസപ്ഷനൊക്കെ വരുന്നത്. ചെന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ ഇരിക്കാനായിട്ട് നല്ലൊരു അറേഞ്ച്മെൻ്റ് തന്നെയുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ റൂമൊക്കെ കാണാം. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ റൂം. അപ്പം ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്ന് നിങ്ങളോട് പറയുന്നല്ലോ. അപ്പം ഇവരുടെ ഇൻസ്റ്റഗ്രാം ഗീവവേയുടെ വിന്നറായിരുന്നു ഞങ്ങൾ. അങ്ങനെയാണ് ഞങ്ങൾ ഈ റിസോർട്ടിൽ വന്നത്. വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള റൂമാണ്, ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയില്ല. നല്ല കിടിലൻ റൂമാണ്, അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. നമുക്ക് അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോപ്പ്, ഷാമ്പു, കണ്ടീഷണർ, ബോഡി ലോഷൻ, ഷേവിംഗ് സെറ്റ്, വാനിറ്റി ബാഗ്, ഷവർ ക്യാപ്പ്, ചീപ്പ്, ബ്രഷ്, പേസ്റ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ചായ കുടിക്കാനായിട്ട് പാൽപ്പൊടി, കാപ്പിപ്പൊടി, എല്ലാവിധ ബ്രാൻഡുകളും, ബ്രൂ, ലെമൺ ടീ, ഗ്രീൻ ടീ, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു കുഞ്ഞ് ഫ്രിഡ്ജും ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കബോർഡാണ് നമുക്ക് പൂളിലിരിക്കാനിടാൻ വേണ്ടിയുള്ള സംഭവം ഇത്. പിന്നെ നമുക്ക് താഴെ നടക്കാൻ വേണ്ടിയുള്ള ചെരുപ്പ്. ഫുള്ള് സെറ്റ് തന്നെ കേട്ടോ, അടിപൊളി നല്ല സെറ്റപ്പ് തന്നെ. ലോക്കറും കൂടെ ഉണ്ട്, അതായത് നമുക്ക് എന്തെങ്കിലും സേഫായിട്ട് വെക്കാൻ വേണ്ടി ലോക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് റിസോർട്ടിന്റെ ഭാഗങ്ങളൊക്കെ? ഇതാണ്, ഇതൊക്കെയാണ്. അപ്പൊ ഇനിയും ഉണ്ട്, ഫിറ്റ്നസ് സെന്റർ ഉണ്ട്, പിന്നെ എന്താ പറയാ, ആക്ടിവിറ്റി സെന്റർ ഉണ്ട്. അങ്ങോട്ട് കേറിയില്ല. അപ്പൊ നമ്മളൊന്ന് വയനാട് ബ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇത് എത്ര ബ്ലോഗ് ആക്കണമെന്ന് ഞങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കുക. കാരണം
ഈ റിസോർട്ടിന് എന്നെ കാണിക്കാൻ ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇനി ഒന്ന് വെളിയിലേക്ക് പോയി വേറെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ വരാം. ബാണാസുര ഡാമൊക്കെ ഇവിടെ അടുത്താന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് നല്ല സ്ഥലമുള്ള അടുത്ത് അങ്ങോട്ട് നമുക്ക് യാത്ര തിരിക്കുകയാണ്. പിന്നെ ഡിയാപ്പിക്ക് ഐസ്ക്രീം വേണം, ഐസ്ക്രീം കഴിക്കണം. ഐഷാക്ക് എന്താ വേണ്ട? ഐസ്ക്രീം വേണ്ടേ? ഐഷാകെ കാറിൽ കയറുന്ന അവൾക്ക് കലിപ്പാണ്, അതുകൊണ്ട് അവർക്ക് അടിച്ചിരിക്കുകയാണ്. റൂമിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമുക്ക് പോവാം. അപ്പം മിനി തിയേറ്ററൊക്കെ ഉണ്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് കേട്ടോ. വേറെ ഒരുപാട് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം സെൻറ്റർ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഗെയിം സെൻറ്റർ ആണ്. ഒരുപാട് ഗെയിംസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാരംസ്, ചെസ്, അതുപോലെ അങ്ങനെ ഒരുപാട് ഗെയിംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 10 മണി വരെ ജിം അവൈലബിൾ ആണ് ഇവിടെ. നമ്മൾ പോയടുത്ത് കാണാത്ത ഒരു പ്രത്യേകത മിനി തിയേറ്റർ ഉണ്ട്. അതപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓ ഇതൊക്കെ ഉറക്കപ്പിച്ച് നനച്ച് പല്ലേക്ക് അതുപോലെ കഴിക്കാൻ വന്നിരിക്കുക. ഫുഡൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബൊഫേ ആണ്, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീവായിട്ട് ഓംലേറ്റ് ഒക്കെ പൊടിച്ച്. നീ പല്ലി വെച്ചായിരുന്നോ? ആ ഓക്കെ. ബോയിൽഡ് എഗ്ഗാണ് ആദ്യം തന്നെ. ബ്രേക്ക്ഡ് ബീൻസ്, ബേക്ക്ഡ് ബീൻസ്, റോസ്റ്റഡ് പൊട്ടാറ്റോ, ബ്രെഡ്, ഒരുപാട് ഐറ്റം ഉണ്ട്. പൂതി, ബജി, ഐഷു ഇവിടെ മുട്ട തിന്നുകയാണ്. ഐഷു ഫോർക്ക് വെച്ച് മുട്ട തിന്നാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പം ഇനിയുള്ള വയനാട് വിശേഷങ്ങൾ അടുത്ത വ്ലോഗിൽ കാണും. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തായാലും ഇടുക. അപ്പം ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.